ഹായ്ടാ മക്കളെ, നമ്മളെ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളുടെ എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഒടുവിൽ ഇതാ കീമിൻ്റെയും റിസൾട്ട് വന്നു, റാങ്കൊക്കെ വന്നു. ഇപ്പം നമ്മുടെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും അല്ലേ, എനിക്ക് എവിടെയെങ്കിലൊക്കെ അഡ്മിഷൻ കിട്ടോ, ഞാൻ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടോ, അതിനുള്ള റാങ്ക് എനിക്കുണ്ടോ, അതിലെ പേഴ്സൻറ്റേജ് ഉണ്ടോ എന്നൊക്കെ ഒരു ധാരണ വന്നിട്ടുണ്ടാവും. അതിൽ പലരും നല്ല അടിപൊളിയായിട്ടുള്ള സേഫ് ആയിട്ടുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ മറ്റു ചിലർക്ക് നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള കോളേജിൽ കിട്ടുവാനുള്ള റാങ്ക് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് കിട്ടാതിരുന്നിട്ടുണ്ടാവാം. അവരോടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കോട് പറയാനുള്ളത്, നമ്മൾ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഡെസ്പ് അടിച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇനിയും വഴികളുണ്ട്. നമ്മുടെ പൊട്ടൻഷ്യലിന് അനുയോജ്യമല്ലാത്ത കോളേജിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വഴികൾ ഇനിയും മുമ്പിൽ കിടപ്പുണ്ട്. എന്താണ് ആ വഴികൾ? അതിപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്നില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ആയിട്ടുള്ള വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് ജൂലൈ 23 കൃത്യം 7 മണിക്ക്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇനിയുള്ള വഴികൾ? നമ്മളിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അവസരങ്ങളൊക്കെ പോയോ? ഇനി നമ്മൾ ഇഷ്ടമല്ലാത്ത കോളേജിൽ പഠിച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അല്ലെ നല്ലൊരു രീതിയിൽ എത്താതെ നമ്മൾ മുരടിച്ചു പോകണോ, അല്ല നമ്മൾ ഫുൾ എനർജിയിൽ തിരിച്ചടിച്ച് കയറി വരണോ എന്നൊക്കെ നമുക്ക് അവരെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വരാം. സൈലത്തിൻ്റെ എക്സ്പേർട്ട് ടീം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാം മകളെ, ഇത് ഒരു തവണ എഴുതിയിട്ട് കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഇനി ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഈ വെബിനാറിൽ പങ്കെടുക്കാം. പങ്കെടുക്കാൻ വേണ്ടി ഈ കാണുന്ന QR കോഡിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. ഈ അവസരം കൃത്യമായി നിങ്ങളെ ഉപയോഗിക്കുക. നമുക്ക് അവിടെ കാണാം.